വ്യാജ എൽ എൽ ബി സർട്ടിഫിക്കറ്റിൽ പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകന്റെ അറസ്റ്റ് വൈകുന്നു തിരുവനന്തപുരം വഞ്ചിയൂർ സ്വദേശി മനു ജി രാജിനെതിരെ തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസും എറണാകുളം സെൻട്രൽ പോലീസും കേസെടുത്തിരുന്നു കേസിൽ അറസ്റ്റ് വൈകുന്നത് തെളിവുകൾ നശിപ്പിക്കാനും കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ബീഹാറിലെ മഗത് സർവകലാശാലയുടെ പേരിലുള്ള വ്യാജ എൽ എൽ ബി സർട്ടിഫിക്കറ്റിലായിരുന്നു മനോജി രാജ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നത് പ്രാക്ടീസ് കാലയളവിൽ പേരുടെ വക്കാലത്തും ഏറ്റെടുത്തിരുന്നു മാറന്നെല്ലൂർ സ്വദേശിയായ സച്ചിന്റെ പരാതിയിൽ ആദ്യം കന്റോൺമെന്റ് പോലീസായിരുന്നു എഫ്ഐആർ ഇട്ടത് പിന്നീട് എറണാകുളം സെൻട്രൽ പോലീസും കേസെടുത്തു ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു മാസത്തിനു ശേഷവും പ്രതിയെ പിടികൂടാനായിട്ടില്ല കന്റോൺമെന്റ് സ്റ്റേഷനെടുത്ത് ഇരുന്നൂറ് മീറ്റർ പരിധിക്കുള്ളിലാണ് മനോജി രാജ് താമസിക്കുന്നത് ശേഷവും സ്റ്റേഷൻ പരിധിയിൽ പലയിടത്തും മനോജി രാജ് എത്തുന്നുണ്ടെങ്കിലും അറസ്റ്റ് വൈകുകയാണ് ജാമ്യമില്ലാ വകുപ്പുകളുള്ള കേസിൽ പ്രതി പുറത്ത് സ്വയവിഹാരം നടത്തുന്നതിനാൽ കേസിലെ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് ഐപിസിയിട്ടുള്ളത് വഞ്ചനയ്ക്കായി വ്യാജരേഖ ചമയ്ക്കലാണ് കുറ്റം പരാതിക്കാരനും സാക്ഷിയും പിൻമാറിയാലും നിലനിൽക്കുന്നതാണ് ഇത്തരം കേസുകൾ ഹൈക്കോടതി രജിസ്ട്രാർ ബാർ കൌൺസിൽ ഡിജിപി എ ഡിജിപി എന്നിവർക്കും പരാതികൾ നൽകിയിരുന്നു മനോജി രാജിന്റേത് മഗത് സർവകലാശാലയിൽ നിന്നുള്ള എൽ എൽ ബി ബിരുദ സർട്ടിഫിക്കറ്റല്ലെന്നും വ്യാജമാണെന്നും മകധു സർവകലാശാല പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എവിടെയാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചതെന്നും മറ്റാരുടെയെല്ലാം സഹായം ലഭിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തേണ്ടതുണ്ട് മനോജി രാജ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ബാർ കൌൺസിലിൽ എൻറോൾ ചെയ്തത് ജനം കൊച്ചി